പ്രിയമുള്ളവരെ കടലണ്ണൻ ഞാൻ നിൽക്കുന്ന കടലുണ്ടി പാലത്തിനടിയിലാണ്. അപ്പുറത്ത് കാണുന്നത് കോഴിക്കോട് കടലുണ്ടി. ഇവർ പറയുന്നത് ഇവിടെ കടലുണ്ടി നഗരം എന്നാണ് പറയുന്നത്. സിറ്റി നഗരം നമ്മുടെ സിറ്റി ആണല്ലോ. ഞാനിതിപ്പോൾ ഇരിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെയുള്ള വെള്ളക്കാരോടൊപ്പമാണ്. ഇവിടെയൊപ്പം ബോസുണ്ട്, പിന്നെ പ്രിയപ്പെട്ടവരെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ വറുതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ, വളരെ കഷ്ടപ്പാടാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവർ ഇവിടെ ഇരുന്ന് കൊണ്ട് വലപ്പണികൾ ചെയ്യുകയാണ്. ഈ കിട്ടുന്ന സമയങ്ങളിൽ അവരുടെ വലകൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ, അവരോട് ഇവിടെയുള്ള കടലുണ്ടി നഗരത്തിലെ വിശേഷങ്ങളുമായി ഞങ്ങളോടൊപ്പം കടലുണ്ട്. നമസ്കാരം ഉണ്ടിക്ക. നമ്മുടെ വള്ളത്തിൻ്റെ പേര്, നമ്മുടെ വള്ളത്തിൻ്റെ പേര് ബിസ്മി. ബിസ്മി, എത്ര വർഷമായി നമ്മുടെ ഈ വള്ളം ഇറക്കിയ ശേഷം? ആറ് വർഷമായി. ആറ് വർഷമായി. അപ്പോൾ നമുക്കിപ്പോൾ എത്ര വള്ളമുണ്ട്? ഒന്നേ ഉള്ളൂ. എത്ര ജോലിക്കാരുണ്ട്? ജോലിക്കാർ 25 പേരുണ്ട്. 25 പേര്. നമ്മുടെ ഈ വലയ്ക്ക് എന്താണ് പേര് പറയുന്നത്? ഇത് മെത്തൽ വല എന്ന് പറയും. മെത്തൽ വല ഇവിടെ പറയുന്നത് അല്ലേ? ആ, എല്ലാം നമ്മുടെ ഈ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. നമ്മുടെ ഇതിൽ ചേലാളി ആരാണ്? ഒരാൾ രണ്ട് മൂന്ന് പേര് കാണൂലേ ഈ ചേല് പറയാൻ വേണ്ടി? അതെ, രണ്ട് മൂന്ന് പേരുണ്ട്. അതിൽ നമുക്ക് ആരെയൊക്കെയാണ് പറയാൻ പറ്റും? നാസിർ ഭായി, നസീർ ഭായി, പിന്നെ രണ്ടു മൂന്ന് പേരുണ്ട്. ഉമ്മർ ഭായി അവരൊക്കെയാണ്. എത്ര വയസ്സായി ഇപ്പം? 52. നമ്മുടെ ഇപ്പം ഈ കടലുണ്ടി നഗരത്തിലെ കടലിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എങ്ങനെയാണ് കാറ്റും കോളും, അല്ലെങ്കിൽ നമ്മൾ എന്തിനൊക്കെയോ ഭയപ്പെടണം, നമ്മൾ ഭയപ്പെടേണ്ട എന്തിനൊക്കെയാണ്? ഭയപ്പെടേണ്ടി കാറ്റും കോളും കടലൊക്കെ ഭയപ്പെടേണ്ടി സാധനമാണ്. ഓക്കെ, നമുക്ക് അപകടം കൂടുതലാണോ ഈ സൈഡ്? അപകടം കുറവാണോ? അപകടം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇക്ക് അങ്ങനെ അപകടം ഉണ്ടാകാറെന്ന് പറയുന്നത്? ഇവിടെ ഈ കടൽക്ഷോഭത്തിനൊക്കെ ഇവിടെ ഈ പാറക്കല്ല് കെട്ട് ഉണ്ടായതിൻ്റെ പേരിൽ ഈ മേലോട്ട് താഴോട്ടൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൂക്ഷിച്ച് വരണം. അതെ, അങ്ങനെ ഒരുപാട് തോണി പോലെയൊക്കെ ആളൊക്കെ മരിച്ചിട്ടുണ്ട് ഇവിടുന്ന്. ഓക്കെ. എപ്പോഴും നമുക്ക് സത്യം പറഞ്ഞാൽ ആ സമയത്ത് നമ്മളെ ഏറ്റവും ബാധിക്കുന്നത് എന്താ പറയുക, നമ്മുടെ നമുക്ക് ഉൾക്കടലിനേക്കാളും പേടിക്കേണ്ട കരയിലാണല്ലേ അല്ലേ? കാരണം ഈ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹാർബറില്ല, അത് വലിയ കുറവ് തന്നെയാണ് അല്ലേ? അതുകൊണ്ടായാലും നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാനുള്ള ഒരിതുണ്ടാവും. ഇല്ല, എന്ത് കൈ ഈ വർഷം? ഈ വർഷം തുടക്കത്തിൽ തന്നെ ഒരു മീനിൻ്റെ ഒരു വലിയ ലഭ്യത കുറവ് കാണുന്നത് എന്തുകൊണ്ടാണ്? എന്നാലും ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ പറ്റില്ലേ? മത്സ്യത്തൊഴിലാളി മത്സ്യ മേഖലയിൽ 12 നോട്ടിക്കൽ മൈലാണ് ട്രോളിങ്ങിൻ്റെ നിയമപരമായിട്ടുള്ള അവർക്ക് ട്രോളിങ് ചെയ്യാനുള്ള. പക്ഷെ ആ ഒരു പരിധി വിട്ടിട്ട് ഒരു കരക്ക് വന്നിട്ട് ട്രോൾ ചെയ്യുന്നതിൻ്റെ പേര് രാത്രി കാലങ്ങളിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ പോകാത്ത സമയത്തായിരിക്കും മത്സ്യ മേഖലയിൽ വളരെയധികം അത് പ്രയാസം സൃഷ്ടിക്കും, ചൂഷണം ചെയ്യപ്പെടുന്നു അല്ലേ? രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പിന്നെ മത്സ്യ മേഖലയിൽ മറ്റൊരു പ്രശ്നം പറഞ്ഞാൽ ഈ തരകന്മാരെ ചൂഷണം. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് അവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾ തരകന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് മീൻ കരക്ക് എത്തിച്ചു കഴിഞ്ഞാൽ തരകന്മാർ 500 റൈറ്റ് കൊടുക്കും. അത് വല്ലാത്തൊരു ചൂഷണമാണ് ഈ തീരദേശ മേഖല. അത് ഒഴിവാക്കും. അല്ല, അത് നമ്മൾ ഞാനൊരു കാര്യം ചെയ്യട്ടെ, അത് നമ്മുടെ കുഴപ്പമല്ലേ? കാരണം നമ്മുടെ ഐക്യമില്ലായ്മയല്ലേ? ഐക്യം ചെയ്തല്ലോ, നമ്മളെ സാമ്പത്തിക ചൂഷണം അവർ മുതലെടുക്കാണ്. മീനിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ അവർ കാശ് തരും, നമുക്ക് തരും. ആ, അവർ ആ കാശ് തന്നിട്ട് അവർ ചൂഷണം ചെയ്യണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അതിൽ നിന്നൊരു മോചനം കിട്ടും. അതിന് വേണ്ടത് നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ നല്ല ഒരുമയല്ലേ വേണ്ടത്? സംഘത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ അതിനൊരു മാറ്റം കൊണ്ടുവരണം തീർച്ചയായിട്ടും. പിന്നെ വിലക്കയറ്റം, മണ്ണിന്റെ വിലക്കയറ്റം, ഡീസലിന്റെ വിലക്കയറ്റം, ഇതൊക്കെ മത്സ്യത്തൊഴിലാളികളെ തീർച്ചയായും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പിന്നെ ഇപ്പൊ ഈ നമ്മുടെ ഇപ്പൊ ഈ ചെയ്യുന്ന വലകളുടെയും എല്ലാ സാധനങ്ങളൊക്കെ വില കൂടിയില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ആൾക്കാരെ ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കാറ്റിനെയും പ്രകൃതിയെയും അറിഞ്ഞു ജീവിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു വർഗം മത്സ്യത്തൊഴിലാളികളാണ്. തീർച്ചയായിട്ടും അല്ലേ? അല്ലേ? കടലിൽ പോയി കഴിഞ്ഞാൽ ഈ സത്യം പറയാം, ഇപ്പം ഹിന്ദു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിലും നമുക്ക് കൂട്ട് ദൈവങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ആരെന്തു പറഞ്ഞാലും കടലിലൊരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജാതി ഭേദമില്ല, കക്ഷി രാഷ്ട്രീയം, ആരായാലും മത്സ്യത്തൊഴിലാളി. എന്നാലും അപ്പോൾ അവിടുത്തെ ഒരു ദൈവത്തെ ഒരു വിളിവിട്ടില്ലേ? ഒരു കാറ്റ് വന്നാലും കൂള് വന്നാലും അല്ലേ? പിന്നെ സകലം ആ കക്ഷി സംസാരിക്കും. ഓക്കെ, നമുക്ക് കുഴപ്പമില്ല. എന്നാലും ഇക്കാലത്ത് കുറച്ച് ചോദിച്ചോട്ടെ, ഈ കാര്യം നമ്മളിപ്പോൾ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ വെള്ളം പോകുമ്പോഴത്തേക്ക് നമുക്ക് ചേല് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഒരു നോട്ടക്കാരനുണ്ട് അല്ലേ? നോട്ടക്കാരനാണ് അല്ലേ പറയുന്നത്? നോട്ടക്കാരൻ. അപ്പോൾ ഈ നോട്ടക്കാരൻ ഈ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തായിരിക്കും?
മോട്ടക്കാരന് അറിഞ്ഞിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം കടലിനകത്ത് നമ്മൾ ഒരു 10 മൈലോട്ടിക്കൽ 12 മൈലോട്ടിക്കൽ പോയി കഴിഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ടിൽ പാറകളുണ്ട്. ഒന്ന്, രണ്ടാമത് കടലിൻ്റെ ഒഴുക്ക്, കടലിൻ്റെ ഒഴുക്ക്. പിന്നെ നോട്ടക്കാരനെ ഏകദേശം മനസ്സിലാവും മത്സ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. ആ ലൊക്കേഷൻ മനസ്സിലാക്കിയിട്ട് ഓടിക്കാൻ പറയും. അതൊക്കെ തന്നെയാണ്. അപ്പൊ പഠിക്കാത്ത ലോകത്തിൽ എഞ്ചിനീയർമാരാണ് നമ്മളല്ലേ? അതെ, പഠിക്കാത്ത ലോകത്തിൽ അല്ലേ? ആരും പറഞ്ഞു തരുന്നില്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നമ്മളെ ഭാവനയിൽ ഉണ്ടാണ് അല്ലേ? അതുമല്ല, കാണാത്ത കടലിനടിയിൽ കാണാത്ത മീനിനെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് വലക്കുള്ളതാക്കുന്നു അല്ലേ? കൗശലക്കാരനായ ഭയങ്കര മിടുക്കാണ്. അത് നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് തിരിച്ചറിവില്ല അതിനെ കുറിച്ച്. സ്വാഭാവികമായിട്ട് ചില കാലാന്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ ഈ സ്ഥലത്തൊക്കെ എത്ര എത്ര വെള്ളം കാണുക ഇപ്പൊ നമ്മുടെ കടലുണ്ട് ഈ നഗരത്തിനകത്ത്? ഇപ്പൊ നിലവിലൊരു ഒരു എന്താ പറയാ, ഒരു 20-25 പേര് പോകുന്ന ഒരു 20 വള്ളങ്ങളുണ്ട്. അപ്പൊ 25 വള്ളം കൂടുതലില്ല അല്ല, വലിയ വള്ളം. 40 പോകുന്ന ഒരു ഏകദേശം ഒരു 5 വള്ളം. 5 വള്ളമുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വീട്ടിലാണ്, പണി ഒതുങ്ങി ഒന്നുമില്ല, വളരെ വെറുതെയാണ്. വളരെ അങ്ങേയറ്റം പറഞ്ഞില്ല. അപ്പൊ വേറെ വല്ല പണിക്ക് വല്ല പോകുന്നുണ്ടൊക്കെ? അങ്ങനെ അല്ല, അങ്ങനെ ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഒക്കെ. അതുപോലെ പോട്ടെ, നമ്മുടെ ഇവിടെ മത്സ്യത്തൊഴിലാളിക്ക് അംഗത്വം കിട്ടുന്നത് കറക്റ്റാ കിട്ടുന്നുണ്ടോ നമ്മുടെ ആൾക്കാർക്ക്? ആ, അതൊക്കെ കിട്ടും. കിട്ടുന്നുണ്ട് അല്ലേ? അത് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നേരിടുന്നത് നമ്മുടെ നമുക്ക് കിട്ടുന്ന അർഹിച്ച വില കിട്ടുന്നില്ല അല്ലേ? അതാണ് പ്രശ്നം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് വല്ലാത്തൊരു ചൂഷണം. കാരണം അത് വെച്ചോർപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. കരയിൽ വലിയ പ്രതീക്ഷയോട് വരുമ്പം ഇവിടെ വരുമ്പോൾ അസ്തംഭിച്ചു പോകാൻ പ്രിയമുള്ളവരെ കേട്ടല്ലോ, ഇതൊരു വലിയൊരു സംഭവമാണ്. കാരണം ഒരുപാട് പേരെ പറയാൻ മടിക്കുന്നത് കാര്യമാണ് പുള്ളി പറഞ്ഞത്. എങ്ങനെന്ന് വെച്ച് നോക്കണം, കടലിൽ കിടന്ന് വളരെ ആവേശത്തോടു കൂടി അതിനെ നോട്ടം കൂടി ബുദ്ധിപരമായി കൊണ്ടുവന്നിട്ട് കരയിൽ വരുമ്പം അതിനെ തുച്ഛമായ വിലയിട്ടിട്ട് ഇതിൻ്റെ കൂടുതൽ ലാഭം ഉണ്ടാകുന്ന അവരെന്താണ് പറയാനുള്ളത്? നിങ്ങളും ഒന്ന് ചിന്തിക്കണം. ഞങ്ങൾ കഷ്ടപ്പെട്ടാലും നിങ്ങളും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളത് അറിഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം. നമുക്കിൻ്റെ ഒരു കാര്യം ചെയ്യാം. ഞാൻ അടുത്തൊരാൾ കൊണ്ട് പോവാം. പേരെന്തൊക്കെ? എത്ര വയസ്സായി? 62 വയസ്സ്. എത്ര വയസ്സിൽ കടലിറങ്ങിക്ക? എന്തുകൊണ്ട് ഇറങ്ങാനുള്ളൊരു കാരണം? അന്നത്തെ ഇന്നത്തെയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെ? ഇന്ന് അന്നത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നേ, ഒരു സംശയമാണ്. അന്ന് കടലിൽ പോയ ആൾക്കാർ നാളത്തേക്ക് ബാക്കി കടലിൽ വെച്ചിട്ട് വരുവാൻ ശരിയാണോ? ബാക്കി വെച്ചിട്ട് വരുമായിരുന്നു. അടുത്ത ദിവസത്തേക്ക് കിട്ടാൻ കണക്കായിട്ട് മീൻ പിടിക്കാതെ വരും എന്ന് പറയുന്നത് ശരിയാണോ? ഇക്കട ഉദ്ദേശത്തിൽ ഇപ്പൊ എത്ര മീനുകൾ അന്യം നിന്ന് പോയിക്കാണ്? എത്ര മീൻ കിട്ടാതെ പോയി നമ്മുടെ ഇവിടെ? ഒരുപാട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണെന്ന്? മത്തി എത്ര ടൈപ്പ് ഉണ്ടായിരുന്നു ഇവിടെ പറയുന്നത്? നെയ്മത്തിയൊന്നും കാണാനില്ല. നെയ്മത്തിയൊക്കെ ഇങ്ങനെ വലിച്ചിട്ട് കറിയുണ്ട് ഒരു വലിയ വലിച്ചാൽ മതി അല്ലേ? അല്ലേ? എത്ര നോട്ടിക്കൽ മൈൽ വരെ ഒക്കെ പണിക്ക് പോയിട്ടുണ്ട്? എത്ര മണിക്കൂർ നോട്ടിക്കൽ? ഇപ്പോൾ എനിക്ക് എത്ര ദൂരം വരെ പോയിട്ടുണ്ട്? 15 കിലോമീറ്റർ അല്ലേ? ഏറ്റവും കൂടുതൽ അധികം തന്നെയാണല്ലേ നിങ്ങളുടെ ഇവിടെ? ഇവിടെ എല്ലാ വള്ളങ്ങളും എത്ര കിലോമീറ്റർ വരെ പോകാറുണ്ട്? പോകുന്നുണ്ട്. നമ്മളെല്ലാം കരപ്പണി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഈ വലയ്ക്കകത്ത് ഏറ്റവും വലുത് എന്താണ് കുടുങ്ങിയിട്ടുള്ളത്? ഇവിടെ മീനുകൾ ഏറ്റവും വലുത് യാദൃശ്യമായി കുടുങ്ങിയിട്ടുണ്ട്? ആ, വലിയ സ്രാവോ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ? തിമിംഗലം അങ്ങനെ ഒന്നും കുടുങ്ങിയിട്ടില്ല? കുടുങ്ങിട്ടില്ല. അത് കിട്ടില്ല. എന്നാലും കുടുങ്ങിയിട്ടുണ്ടോ? വെളിച്ചങ്ങോട്ട് പോകും. ഇനിയൊരു ജന്മം തന്നാല് കടലിന്റെ മകനായിട്ട് തന്നെ ജനിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ ചോദിക്കല്ലേ, ചുമ്മാ അങ്ങ് ചോദിക്കല്ലേ. ചിലപ്പോ തന്നു വെള്ള പറയാണ് ഇങ്ങോട്ട് വേറെ വയറ്റിൽ കയറി തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കടലില്ലേ പണിക്കാരിക്ക് ഇതെല്ലാം വേറെ എന്ത് പണിയില്ലേ? എന്നാലും ഇപ്പൊ ഞാൻ ചോദിക്കണം, എന്നാലും സംതൃപ്തി ഓരോരുതില്ലേ? ഈ പ്രകൃതി അറിഞ്ഞ് ജീവിക്കുന്ന ഒരു സംതൃപ്തിയല്ലേ? ആഗ്രഹം ഉണ്ടാവുമോ? എന്തോ മക്കളെത്രയുണ്ട്? എന്ത് ചെയ്യുന്നു?
ചിലർക്ക് കടൽപ്പണി എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം ഞാൻ ഇങ്ങനെയൊക്കെ ഏറ്റവും അഭിമാനത്തോടെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഞാനെന്നറിയാവോ, നമുക്ക് നമ്മളെ തിരിച്ചറിയില്ല, അതാണ് പ്രശ്നം. ഇതുവരെയും നമ്മളെ തന്നെ നമുക്ക് അറിയില്ല, അതാണ് ഏറ്റവും നമ്മുടെ വലിയ കുറവ്. നമ്മളാദ്യം വന്ന് വഴി മനസ്സിലാക്കണം. ഈ കടലായിരുന്നു എല്ലാം അല്ലേ? ഇല്ലേക്കാ, ഒരു കാലത്ത് പണ്ടൊന്നുമില്ലെങ്കിൽ മീൻ കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. പിന്നെ ഒരു കാര്യം, എല്ലാ സ്ഥലത്ത് പോയാലും ഇപ്പം നമ്മളൊരു വയലിൻ്റെ പാടം കാണുന്നു, നെൽപ്പാടം കാണുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും പോയാൽ നമ്മൾ ഈ എനിക്കൊരു ഒരു ഇത്തിരി പോലെ കപ്പ തരുമോ അല്ലെങ്കിൽ ഇത് പൂള തരുമോ എന്ന് ചോദിച്ചാൽ തരുമോ? തരില്ല. കടപ്പുറത്ത് എന്താണ്, കടപ്പുറത്ത് വന്ന് അതെന്താണ് അങ്ങനെ അതെന്താണ്? ആ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഭിക്ഷ എടുക്കാൻ ഒരുപാട് പേര്, അത് എന്തുകൊണ്ട്? നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അപ്പൊ നമ്മളിപ്പോ അതേമാതിരി തന്നെ പറഞ്ഞു ജീവിച്ചു പോണ്ടേ? അങ്ങനെയുള്ള മനസ്സ് ബാക്കിയുള്ളവർക്കില്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. കടപ്പുറത്തുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും. ഈ കടമേഖലയിൽ ഇത് ഇവിടെ പണിയെടുക്കുന്നവർക്ക് അത് ഉണ്ടാവില്ല. ഓടുത്തിരിക്കും അല്ലേ? അത് കൊടുത്തിരിക്കും. നമസ്കാരം. പേരെന്താണ്? ഇങ്ങോട്ട് അസീസ്. അസീസ്, എത്ര വയസ്സായി? 88. ഇപ്പത്തെ കണ്ണാടി വയ്ക്കുന്നത് മീൻ കഴിക്കുന്നവർ കണ്ണാടി 58. മീൻ കഴിക്കുന്നവർ കണ്ണാടി വയ്ക്കാറില്ല. പിന്നെന്ത് പറ്റി? എത്ര വർഷമായി പണി നോക്കി? ഞാനൊരു 16-ാമത്തെ വയസ്സിൽ ചാടിയതാണ് കടൽപ്പണി. കടൽപ്പണി എന്തുകൊണ്ടാണ് ഇത്ര കടൽപ്പണിയോട് ഇഷ്ടം കൂടുതലാണോ? ഇഷ്ടം കൂടുതലും. എന്താണ് ഇങ്ങനെ ഇഷ്ടം കൂടാൻ കാരണം? നല്ല നമ്മൾ പോകുമ്പോൾ ഒരു മനസ്സിലും സുഖമുള്ളൊരു പണിയാണ്. മറ്റുള്ളവരെ പറ്റിച്ചിട്ടും പണിയല്ല, നല്ല അലാലായ പൈസ കിട്ടുന്നത്. നമുക്ക് കിട്ടുന്ന ഒരാളും വ്യഞ്ജനില്ല, നേരെ പോവാ നേരെ പോവാനുള്ള കാര്യം. ആ പൈസ കിട്ടുന്നു. കടലിനോട് കള്ളം കാണിക്കാൻ പറയും പാടില്ലേ? പാടില്ല അല്ലേ? കടലമ്മ ചതിക്കൂല്ലേ? കടലമ്മ ചതിക്കുന്നില്ല, കടലിനോട് കളിക്കാൻ പാടില്ല എന്നുള്ളതാ. കടലിനോട് ഒരിതും പാടില്ല. ഇപ്പൊ നമ്മുടെ ഇതില് നമ്മുടെ വള്ളത്തിൽ 25 പേരോളം ഉണ്ടല്ലേ? 25 പേര്. 25 കുടുംബം. 25 കുടുംബം. 25 കുടുംബം. ഇപ്പം കുറേയായിട്ട് ഇപ്പം പണിയില്ലാതെ അലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും പൈസ ഉണ്ടാവില്ല ആർക്കും. കടൽപ്പണിയോടുള്ള എന്താണ് പറയാനുള്ള കടൽപ്പണിയെ കുറിച്ച്? കടൽപ്പണി നല്ല അടിപൊളി പണിയാണ്. അത് മീനിന്റെ ലഭ്യത അനുസരിച്ച് ഉള്ളപ്പോ പോണം. അത് വയർ നിറച്ച് ബാക്കിയുള്ള കൊടുക്കുകയും ചെയ്യും അല്ലേ? പിന്നെ നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകത, അയ്യോ ആര് കണ്ടാലും ചായയും കടിയും തരുന്ന ഒരു സ്വഭാവം. എൻ്റെ അമ്മോ, ചായ കുടിച്ചോ ചായ കുടിച്ചോ? ഒരു 100 പ്രാവശ്യമാണ് ചോദിക്കുന്നത് കേട്ടോ. പക്ഷേ വേറെ കാര്യമുണ്ടേ, ഞങ്ങളുടെ തെക്കിൽ നിന്നും ഇവിടെ നിന്നും വലിയ വ്യത്യാസമുണ്ട്. ഭയങ്കര വ്യത്യാസം കേട്ടോ. ജോലിയിലും വ്യത്യാസം, സ്വഭാവത്തിനും എല്ലാം ഭയങ്കര വ്യത്യാസം കേട്ടോ. അതാണ് ഏറ്റവും വലിയത്. ഭയ എത്ര വയസ്സിൽ ഇറങ്ങി? എനിക്ക് 20 വയസ്സിലാണ്. ഈ പണി തന്നെയായിരുന്നു ആദ്യം? സ്റ്റാർട്ടിംഗിൽ എന്തായിരുന്നു ജോലി? കടൽപ്പണി ചെറിയ തോണിയിലായിരുന്നു. ചെറിയ തോണിയിലല്ലേ? വലിച്ചുപോയി. അന്ന് ഏറ്റവും കൂടുതൽ എന്തൊക്കെ മീനാണ് കിട്ടിക്കൊണ്ടിരുന്നത്? മത്തി, മാന്തള്, ചെറിയ ചെറിയ മീനുകളൊക്കെ. ചൂണ്ടപ്പണിക്ക് പോകില്ലായിരുന്നു? ഉമ്മറക്കന്റെ സമയങ്ങളിലൊക്കെ ഇവിടെ നല്ല ചൂണ്ടപ്പണി ഉണ്ടായിരുന്നു. പിന്നെ അത് ഇല്ല, ലഭ്യത കുറഞ്ഞതിന്റെ ദിവസം പിന്നെ ഈ പരിപാടിയാണ്. ഇതെല്ലാം ഇതെല്ലാം രക്ഷയുള്ളല്ലേ? ഇപ്പൊ ആകെ കൂടി നമുക്ക് പ്രതീക്ഷയുള്ളത് ഇത് രണ്ടും തന്നെ പ്രതീക്ഷയുള്ളൂ. ചോദിക്കാൻ മറന്നുപോയി, നമ്മൾ ആദ്യം ഈ പണിക്ക് മുമ്പ് ഇവിടെ സ്റ്റാർട്ടിങ് നിങ്ങൾ ഒരു 10-20 വർഷം മുമ്പ് എന്തായിരുന്നു വല? എനിക്ക് പണി വല വല വള്ളങ്ങൾ ഈ വള സ്റ്റാർട്ട് ചെയ്യുന്ന അതിലെ കിളക്കാൻ പോകുന്ന വല തോണി, ചെറിയ തോണിയിൽ. ഓക്കെ, ചെറിയ തോണി. അതിന് ശേഷം അതിന് ആ വലക്ക് ഇവിടെ എന്ത് പറയുക? അതിലെ വല, ചാളവല എന്നൊക്കെ. ചാളവല എന്ന് പറയും. ഓക്കെ ഓക്കെ. അത് കൊണ്ടുപോയിട്ട് വീട്ടിട്ട് അതായിരുന്നു പണി. ചൂണ്ടക്ക് ചൂണ്ടപ്പണിയൊക്കെ അറിയാലേ? കൈ പണിയൊന്നുമില്ല. ഇപ്പൊ തെക്കന്മാര് വരുന്നു, തെക്കന്മാര് ഇവിടെ വന്നിട്ട് ചെയ്യുന്നുണ്ടോ?
ചൂടൊക്കെ വെക്കാൻ വരുന്ന പാരുമേല പാരുമേല പാരുമണ്ട് പാരൽ മണിക്ക് വീടുണ്ടോ? പ്രേമുള്ളവരെ കേട്ടല്ലോ ഒരുപാട് കഥകളാണ് പറയാറ്. ഒരുപാട് കഥകളെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കണം, അവരുടെ പ്രയാസങ്ങളും കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഒരു സംതൃപ്തി അവർക്കുണ്ട്. കടൽ തരും, കാരണം ഇനി എത്ര ദിവസം ഇല്ലെന്ന് പറഞ്ഞാൽ പോലും കടലമ്മ തരുമെന്നുള്ള വലിയൊരു വിശ്വാസം തന്നെയാണ് അവരെ കൊണ്ട് തീരുന്നത്. അഭിമാനം കടലിൻ്റെ മക്കൾ, കടലുണ്ടി നഗരത്തിൻ്റെ പാലത്തിനടിയിൽ നിന്നും നിങ്ങളോടൊപ്പം ഭീസ്മിക്ക് വേണ്ടി കടലുണ്ടല്ലോ.